നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിവിധ രാജ്യങ്ങളിലായി 70 ചാന്ദ്ര ദൗത്യങ്ങൾ ഇതുവരെ വിജയം കണ്ടിട്ടുണ്ട്. ഇവയിൽ 6 ദൗത്യങ്ങൾ മനുഷ്യരെയും 3 റോവറുകളെയും ചന്ദ്രനിൽ ഇറക്കി. എന്നാൽ ഇതുവരെ കാര്യമായ പരീക്ഷണങ്ങൾ ഒന്നും നടന്നിട്ടില്ലാത്ത ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിന് ഏതാണ്ട് അടുത്തുള്ള ഒരു പ്രദേശത്തായിരുന്നു ഇന്ത്യ അയച്ച ചന്ദ്രയാൻ 3 ഇറങ്ങിയത്. വർഷത്തിൽ ഒരിക്കൽ പോലും സൂര്യപ്രകാശം പതിക്കാത്ത പല ഗർത്തങ്ങളും ഇവിടെയുണ്ട്. അതിനാൽ ഇവിടുത്തെ മണ്ണിന്റെയും ശിലകളുടെയും രാസ ഭൗതിക ഘടനയ്ക്ക് ചന്ദ്രൻ രൂപം കൊണ്ട സമയത്തേതിൽ നിന്ന് വലിയ മാറ്റം വന്നിട്ടുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ചന്ദ്രയാൻ 3 ഒരുപാട് സാധ്യതകളാണ് ലോകത്തിന് മുൻപിൽ തുറന്നു തന്നത്. ചന്ദ്രനെ കുറിച്ചുള്ള പഠനങ്ങൾക്ക് എപ്പോഴും വലിയ പ്രാധാന്യമുണ്ട്. ഇപ്പോഴെല്ലാം പുതിയ കണ്ടുപിടുത്തങ്ങളാണ് ഇപ്പോൾ നമുക്ക് മുമ്പ് കിട്ടിയിരിക്കുന്നത്. ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനിൽ ജീവന്റെ കണികകൾ സാധ്യമാണോ എന്ന അന്വേഷണത്തിലാണ് ഗവേഷകർ. വർഷങ്ങളായി ഇത് സംബന്ധിച്ച് പഠനങ്ങളും നടക്കുന്നു. ഇപ്പോഴിതാ ചന്ദ്രന്റെ പ്രായം സംബന്ധിച്ച ഒരു പഠനം ശ്രദ്ധ നേടുകയാണ്. ചന്ദ്രനെ നിലവിൽ കരുതുന്നതിനേക്കാൾ പ്രായമുണ്ടെന്ന് ആണിത്. 1972 അപ്പോളോ 70 ബഹിരാകാശ യാത്രികർ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന ചന്ദ്രശിലകൾ പഠിച്ച ശേഷമാണ് ഇത്തരത്തിലൊരു നിഗമനത്തിലേക്ക് എത്തിയത്. ചിക്കാഗോ സർവകലാശാലയിലെ ശാസ്ത്രജ്ഞരാണ് പഠനത്തിന് നേതൃത്വം നൽകിയത്. ചന്ദ്രന്റെ പ്രായം 4.46 ബില്യൺ, അതായത് 446 കോടി വർഷമാണെന്നാണ് പുതിയ കണ്ടെത്തൽ. നിലവിൽ വിശ്വസിക്കുന്നതിനേക്കാൾ 4 കോടി വർഷം കൂടുതൽ പഴക്കമുണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. ജിയോ കെമിക്കൽ പെർസ്പെക്ടീവ് ലെറ്റേഴ്സ് ഈ പഠന റിപ്പോർട്ടുകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഫീൽഡ് മ്യൂസിയത്തിലെ മെറ്റിയോറിറ്റിക്സ് ആൻഡ് പോളാർ സ്റ്റഡീസിന്റെ റോബോട്ട് എ പ്രിറ്റ്സ്കർ ക്രുറേറ്റർ ഫിലിപ്പ് ഹെക്, അതുപോലെ ഗ്ലാസ്ഗോ യൂണിവേഴ്സിറ്റിയിലെ റിസർച്ച് അസോസിയേറ്റ് ജെനീക്ക ഗ്രീർ എന്നിവർ ചേർന്നാണ് നേതൃത്വം നൽകിയത്. സൗരയൂഥം രൂപീകൃതമായി ഏകദേശം 60 ദശലക്ഷം വർഷത്തിന് ശേഷമാണ് ചന്ദ്രൻ ഉണ്ടായതെന്നായിരുന്നു പുതിയ നിഗമനം. സൗരയൂഥത്തിന് ശേഷം ഏകദേശം 108 ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷമാണ് ചന്ദ്രന്റെ രൂപീകരണം എന്നായിരുന്നു നേരത്തെ ധരിച്ചിരുന്നത്. ചന്ദ്രന്റെയും ഭൂമിയുടെയും ചരിത്രവും സ്വാധീനവും മനസ്സിലാക്കാൻ കൃത്യമായ പ്രായം അറിയുന്നത് സഹായിക്കുമെന്നും ശാസ്ത്രജ്ഞർ പറഞ്ഞു. ചൊവ്വയുടെ വലിപ്പമുള്ള വസ്തുവായി ഭൂമി കൂട്ടിയിടിച്ചതിന്റെ ഫലമായാണ് ചന്ദ്രൻ ഉണ്ടായതെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത്. 1972 അപ്പോളോ 70 ബഹിരാകാശ യാത്രികർ ശേഖരിച്ച ചന്ദ്രന്റെ സാമ്പിളുകളിൽ കണ്ടെത്തിയ സിർക്കോൺ എന്ന ധാതു ശാസ്ത്രജ്ഞർ പഠിച്ചു. സിർക്കോൺ ക്രിസ്റ്റലുകളുടെ പ്രായം നിർണ്ണയിക്കാനാണ് ആറ്റം പ്രോബ് ടെമോഗ്രാഫി എന്ന വിശകലന രീതിയാണ് സംഘം ഉപയോഗിച്ചത്. ചന്ദ്രന്റെ ആദ്യകാലത്തെ ഉരുക്കിയ ഘട്ടത്തിൽ രൂപം കൊണ്ട സിർക്കോൺ പരലുകൾ ചന്ദ്രന്റെ സൃഷ്ടിക്ക് ശേഷം ഉണ്ടായി വന്ന ആദ്യത്തെ ഖരവസ്തുക്കളിൽ ഒന്നാണെന്നാണ് വിലയിരുത്തൽ. ശേഷം ചന്ദ്രനിലെ പാറയുടെ കഷ്ണത്തിനുള്ളിലെ ആറ്റങ്ങളെ സൂക്ഷ്മമായി പരിശോധിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്തു. ഇലക്ട്രോണുകളുടെ ഒരു ഫോക്കസ്ഡ് ബീം ഉപയോഗിച്ചാണ് പ്രായനിർണയ പരീക്ഷണം നടത്തിയത്. ആറ്റങ്ങളെ ലേസർ ഉപയോഗിച്ച് നീരാവിയാക്കി തുടർന്ന് അവ എത്ര വേഗത്തിൽ നീങ്ങുന്നു, എത്ര ഭാരമുള്ളതാണ് എന്ന് മനസ്സിലാക്കാനായി. ഇതിലടങ്ങിയിരിക്കുന്ന യുറേനിയത്തിന്റെ ലെഡ് ആറ്റങ്ങളുടെ അളവ് ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ സാമ്പിളിന്റെ പ്രായം നിർണയിക്കുകയും ചെയ്തു. ഒരു സാമ്പിളിൽ അടങ്ങിയിരിക്കുന്ന വ്യത്യസ്ത യുറേനിയത്തിന്റെ ലെഡ് ആറ്റങ്ങളുടെയും അനുപാതം നോക്കിയാൽ അതിന്റെ പ്രായം നിർണയിക്കാനാകും.